വളരെ പഴകിയ അസുഖല്ലേ? എപ്പോഴാ തട്ടി പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീട്ടിലെ പണിയല്ല നീ വേറെ ആരും കൊണ്ട് ചെയ്യിക്കടാ. എത്ര നാളെന്ന് വെച്ചാൽ അയാൾ ചെയ്യില്ല, അയാൾക്ക് വയസ്സായില്ലേ? പിന്നെ നീയും സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോവോ. നീ ഇലക്ട്രോണിക്സ് അല്ലേ? ഇല്ല മക്ക്, ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ കിട്ടും. ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടെ? നിനക്ക് അച്ഛൻ അതല്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഹോം നേഴ്സ്? ക്യാ ബനാവ സാബ് ഖാനേ മേ? എന്താ കഴിക്കാൻ വേണ്ടെന്ന്? വെച്ചോണ്ട് പോടാ. അടുക്കളക്കേറി കൊള്ളാലോ, അച്ഛനുണ്ടാക്കുന്ന അതേപോലെ ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കി. സർജി ബഡേ സാബ് കുച്ച് കാം നീ കർണേ ദേത്തെ മുജേ ഖാനാ ഭി പൂരാ ഉനോനേ ബനാ ദി. പൊതുവാളാണോ ഇവര്? എന്റെ ഭാസ്കര പൊതുവാളെ. എന്തിനാ ആയിരം എന്ത് പൊതുവാള്? ഹരിയാനയിൽ ഉന്നത കുലജാത ഒരു പെൺകിടാവാണ്. ഇവിടുത്തെ പൊതുവാളെ കാട്ടി മേലൻ അവിടുത്തെ ഉന്നത കുലജാത അല്ലേ? എത്ര മാസമായിട്ടറിയാം? ഇന്ന് ഏജൻസി പോയപ്പോ. നീ യാത്രക്കാരനല്ലാന്നറിയാം. എന്ത്? ഗർഭിണിയാണ്, ഛർദിയോട് ഛർദി. കൺഗ്രാജുലേഷൻസ്. അല്ല എന്ത് ചെയ്യും? യാ പർ കുച്ച് കാം നീ ഹേ തോ ഫിർ മേ ചലി ജാതി ഹൂ. ഠീക് ഹേ? ഠീക് ഹേ അല്ല, ബി കെ വി കെ ഭാസ്കര പൊതുവാൾ. വേണമെങ്കിൽ ഭാസ്കര ഏട്ടാന്ന് വിളിച്ചോ. പോയിക്കോ. ഠീക് ഹേ. ശരി എന്ന് പറഞ്ഞു ശരി പോയതാ. കുറേ നമ്മളുണ്ടല്ല, വൈറസ് ആയിരിക്കും, പൈസ പോവേ. ഹലോ, നിന്നോട് ഈ സാധനത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അച്ഛനോട് ദിവസം മരുന്ന് കഴിക്കാൻ പറയില്ലേ? കഴിക്കില്ലല്ലോ. ഒന്നിന്നേ അച്ഛ, ഞാൻ പറഞ്ഞു ശരിക്കൊന്ന് കേൾക്കണം. എനിക്ക് വയസ്സ് 34, ഈ മുടി നോക്കിയേ എല്ലാം പോയി തുടങ്ങി. ഈ രണ്ടും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭരത് ഗോപിയാവും, ഒപ്പനം പഠിച്ചവരൊക്കെ സുയിപ്പാക്കാൻ തുടങ്ങി. എവിടെ പോണു? പണിയുണ്ട്. എൻ്റെ ചങ്ങായി, എനിക്കൊരു പണി ശരിയായിട്ടുണ്ട്. ജപ്പാൻ കമ്പനിയിലേക്കാണ് ഞാൻ പോവുന്നു. അപ്പൊ ഞാനോ അച്ഛൻ്റെ ഒപ്പം പോര്. ഞാനൊന്നുമില്ല ജപ്പാനിലേക്ക്. കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞ് എന്നെ പോലെ തന്നെ. കണ്ട എല്ലെണ്ണം ഒരേപോലെ ഇരിക്കും, ഒരുമാതിരി ചൈനക്കാരെ പോലെ. അച്ഛാ, ജപ്പാൻ കമ്പനിയാണെന്നുള്ളൂ, റഷ്യയിലാണ് ഓഫീസൊക്കെ. അതന്നെ ഒരു തട്ടിപ്പല്ലേ. ജപ്പാനിലെ സ്ഥലം എല്ലാം ഞ്ഞിട്ടാണോ റഷ്യയിൽ പോയി കമ്പനി തുടങ്ങിയത്? പ്രാടാന്ന്. നീ കഞ്ഞിയും കുടിച്ചിട്ട് ഈടെങ്ങാനും വല്ല പണി കിട്ടു. അച്ഛനെ എഞ്ചിനീയറാക്കിയത് ഈ പതിനൊരു പണിക്കോനാണോ? പിന്നെ റഷ്യ വിടാനാ? നാല് വർഷത്തെ കാര്യമുള്ളൂ, കുറെ മലയാളികളുണ്ട് അവിടെ, ചങ്ങായിമാരുണ്ട് അവിടെ, ഇടക്ക് വരാനും പറ്റും. അപ്പൊ ഞാൻ ചത്താ നീ വരുന്നവരെ നൈസിൽ ഇട്ടു വെക്കും. എനക്കൊന്നും പറ്റൂല തണുത്ത് കുറച്ച് ചാവാൻ. അച്ഛപ്പെടുത്ത തമാശാലി കേട്ടിട്ടാ, ഇനി ഈ പണിക്കൂടി ഞാൻ പോയില്ലെങ്കിൽ മൂത്ത് അരച്ച ഒരു മാനസിക രോഗിയായിട്ട് ഈ ഉത്തരത്തിനെ കെട്ടി തൂങ്ങും. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു അടിപൊളി ഓംനേഷൻ ഇവിടെ വെച്ചിട്ട് ഈ പണിക്ക് ഞാൻ പോവച്ചാ.
ഞാൻ വീണ്ടും പറയുന്നു ഹോംനെസ് അത്ര സേഫ് അല്ല ഞാൻ പറയുന്നു നമ്മൾ ആ സീതരേട്ടൻ അമ്മേനെ നോക്കുന്ന ഒരു പെണ്ണുങ്ങൾ വന്നില്ലേ കാർത്തിയനെ അവരെ വിളിച്ചോ ഏയ് അവരെ വേണ്ട പ്രായമായില്ലേ ഞാൻ പറഞ്ഞ അതല്ല ഈ പ്രായ പെണ്ണുങ്ങളെ വെച്ചാണ്ടല്ലോ അവരൊക്കെ ഉണ്ടെങ്കിൽ സൂക്കേട് വന്നാല് അവരെ നോക്കാൻ വേറെ നോക്കേണ്ടി വരും വാസ്കറിനെ നോക്കാൻ വേണ്ടി കാർത്തിയാനേച്ചി കാർത്തിയാനേച്ചിയെ നോക്കാൻ വേറൊരു ഹോം നഴ്സ് മൂന്നാളും കൂടി ആ വീട്ടിൽ അലരസരിക്കും വേറെ എന്തിന് കാർത്തിയാനേച്ചി ഹോം നഴ്സ് ആണല്ലോ അവർക്ക് എന്തെങ്കിലും പറ്റിയ അവർ തന്നെ അവരെ നോക്കിക്കൊള്ളില്ലേ നിങ്ങളെ വെച്ചേക്കുന്നത് നോക്കാനുള്ള ശമ്പളം മാത്രമേ തരൂ എന്നാ നിങ്ങള് മിണ്ടി പറഞ്ഞേക്കിരിക്കെ ഞാൻ പോയി കൂട്ടിട്ട് വരാം ചെറിയ വർഷം ആ മറ്റേ പയ്യൻ വീട്ടിൽ ഓമൻ എട്ടിന്റെ മുകളിൽ ഒരു ചുരിദാർ അടിക്കാൻ തന്നെ ചെറുങ്ങനെ ഒന്ന് ടൈറ്റ് ആയി പോയി വൈകുന്നേരം ഉള്ള ഏട്ടൻ തല്ലാൻ പിരിന്നിട്ട് പറഞ്ഞു അപ്പൊ രണ്ടു ദിവസം ഒളിവിലായി മുരളിയേട്ടാ ഇപ്രാവശ്യം ഉത്സവ കമ്മിറ്റി എന്ന് മുരളിയേട്ടനെ മാറ്റിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് ശരി തന്നെയാ പൊതു ചർച്ചയാണ് അമ്പലത്തിന് മുരളിയേട്ടനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നാ പൊതുവേ പറയുന്നു ഏലക്കായിട്ടനല്ലേ അനിയനല്ലേ ശരി തന്നെ മുരളിയേട്ടത് നീ ചായ കുടിക്കാൻ ചായ ഏലക്ക വേണ്ട കേട്ടോ അതെന്താ ഞാൻ നിന്റെ അനിയൻ അല്ലല്ലോ നല്ല മുഖപരിചയം അതിന്റെ വീട്ടിലെ പുതിയ പാടാക്കാരാ വയനാട്ടിൽ നിന്ന മോളെ പഠിത്തത്തിന്റെ ആശയത്തിൽ ഇങ്ങോട്ട് മാറിയതാ പാടേന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ട് ആദ്യമായിട്ട് കട വന്നിട്ട് അല്ല അതല്ല മോള് വീട്ടി ഒറ്റയ്ക്കല്ലോ അതൊന്നും സാരമില്ല ഒരു ചായ നമ്മുടെ ചായ ഫേമസ് ചായ എല്ലാവരും കൊടുക്കൊരെണ്ണം എന്നാ മധുരം വേണ്ട